ലേഖയുടെ ഒരു സ്വപ്നമല്ലേ ഇരവിം അവൻ സമ്മതിക്കും ദേ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടാ ഞാൻ വന്നിരിക്കുന്നേ അച്ഛൻ വേണ്ടാന്ന് പറഞ്ഞാ ഞാൻ പിന്നെ പപ്പയോട് മിണ്ടൂല ഈ പെണങ്ങണ്ട ഇരവിയോട് ഞാൻ സംസാരിക്കാം ഈ നടപ്പ് ഏതായാലും കൊള്ളാം കൊറേ നാളായല്ലോ വർമ്മസാറിന്റെ ദേഹമൊക്കെ ഒന്ന് അനങ്ങിയിട്ട് തന്നോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ ലേഖയുടെ കാര്യമാ അവള് പുറത്തു പോയി പഠിക്കുന്ന കാര്യമാണെങ്കിൽ പറയണ്ട അതെന്താ എന്റെ ഡോക്ടർ സാറെ ഈ സായിപ്മാരെന്ന് പറഞ്ഞ ഒരു സംസ്കാരമില്ലാത്ത ആൾക്കാരാ ചുമ്മാ ഹലോ എന്ന് പറഞ്ഞാ അപ്പ പിടിച്ചു ഉമ്മോക്കി അങ്ങനെ ഇപ്പൊ എന്റെ മോളെ കണ്ണി കണ്ട സായിപ്മാര് ഉമ്മ വെക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല തന്റെ വിടാനാ ഇതൊക്കെ പറഞ്ഞത് ഇന്നാളെ ഏതോ ഒരു രാജ്യത്തെ പെൺ പ്രധാനമന്ത്രി വേറെ ഏതോ ഒരു രാജ്യത്തെ ആൺ പ്രധാനമന്ത്രി കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ വൃത്തികെട്ടവന്മാര് വെറുതെ കണ്ട അപ്പൊ ഉമ്മൂച്ച് കളിക്ക എനിക്ക് പേടി ഇത് ഇന്ത്യയിലും കണ്ടു വരൂ അമ്മ ഞാൻ സമ്മതിക്കൂല എടോ നമുക്കിഷ്ടമില്ലെങ്കിൽ ഒരു രാജ്യത്തും ആരും നമ്മളെ പിടിച്ച് ഉമ്മ നോക്കാൻ പോണില്ല എന്റെ പെങ്ങൾ അമ്മുകുട്ടി അമേരിക്കയിലല്ലേ അവളെ ആരെങ്കിലും പിടിച്ച് ഉമ്മ വെച്ചായിരുന്നു എനിക്കറിയാവോ അതേടോ രവി വളരെ മിടുക്കരായിട്ടുള്ള ഒന്നോ രണ്ടോ പേർക്ക് മാത്രം കിട്ടുന്ന സ്കോളർഷിപ്പ് ആയത് അത് അവക്ക് കിട്ടിയതിൽ നമ്മൾ സന്തോഷിക്കണം അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം തന്റെ മാത്രല്ല എന്റെ മോളോ അവള് നമ്മളായിട്ട് നിൽക്കാൻ പാടില്ല എല്ലാവരും കൂടെ തീരുമാനിച്ച പിന്നെ ഞാൻ ഒപ്പിട്ടല്ലേ പറ്റൂ മതിയല്ലോ ഉമ്മ വെക്കുന്നതായി ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ വിരലടയാളം മതിയോ കയ്യൊപ്പ് വേണ്ടേ ഇടോ കൈ കൊണ്ട് ഒപ്പിടാൻ വയ്യാത്തത് കൊണ്ടാണ് വിരലടയാളം എടുത്തത് ആൽഫിയെ മാനേജ് ഡയറക്ടറായി അപ്പോയിന്റ് ചെയ്തുകൊണ്ടുള്ള അവളുടെ ഓർഡറാണിത് ഇതിൽ നിന്ന് തന്നെ ഓഫീസിൽ കൊടുക്കണം കോപ്പി എടുത്ത് എല്ലാ ബാങ്കുകൾക്കും അയച്ചു കൊടുക്കണം ഇരവിക്കെന്താ ഒരഭിപ്രായ വ്യത്യാസം ഉള്ളത് പോലെ ഇനി ഞാനൊരു സത്യം തുറന്നു പറയട്ടെ ഈ തീരുമാനം എന്താ അപ്പൊ നാളെ തന്നെ ആൽഫി ഓഫീസ് ജോയിൻ ചെയ്യണം നാളെ പിന്നെ എതിർത്തൊന്നും പറയരുത് നിങ്ങളുടെ കാര്യത്തിൽ ആദ്യമായിട്ട് ഞാൻ എടുക്കുന്ന തീരുമാനമാണിത് ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞേക്കാം ഓഫീസിലേക്ക് എന്റെ പേഴ്സ് എടുക്കാൻ മറന്നു എനിക്ക് ഒരു 1000 റുപ്പീസ് വേണമല്ലോ അത് നീ എന്റെ വീട്ടിൽ പോയി എടുത്താ മതി കോണ്ടസ്റ്റയുടെ കീ എടുക്കാൻ ഞാൻ മറന്നു കോണ്ടസ്റ്റയുടെ കീ എടുക്കാൻ ഞാൻ മറന്നുപോയി എന്താടാ മരപ്പെട്ടി നോക്കി നിക്കണേ ഒരു 1000 രൂപ എടുത്ത് ഇയാളെ അണ്ണാക്കി തിരികെ അല്ല ഇതിപ്പോ ഏത് കണക്കിൽ എഴുതി എന്റെ അമ്മൂമ്മയുടെ 16 അടി എന്തിനാ നടത്തി എന്നുള്ള കണക്കിലങ്ങനെ എഴുതിയാ മതി എനിക്ക് വയ്യ ഞാൻ മരിക്കാൻ പോവാ അല്ല ഈ കോണ്ടസ്റ്റ എന്ന് പറഞ്ഞ കാറല്ലടാ സൈലൻസ് പ്ലീസ് അങ്ങനെ അങ്ങനെ ഒരു കാർ ഉണ്ട് ഒരു 500 റുപ്പീസ് കൂടി അപ്പൊ 1500 കണക്കെല്ലാം നടക്കുമല്ലേ